ആയുർവേദത്തിലും ഹോമിയോപ്പത്തിയിലും ചികിത്സയ്ക്ക് ട്രൈ ചെയ്യാൻ കഴിയും. ഇങ്ങനെ സംഭവിച്ചാൽ ചില ക്ഷേത്രങ്ങൾ, ദേവിയുടെ ക്ഷേത്രങ്ങൾ പോയി സന്ദർശിച്ചാൽ അവിടെ പോകുമ്പോൾ പൂജ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു റിച്വൽ ചെയ്യുന്നതല്ല ഇമ്പോർട്ടൻ്റ്. അവിടെ പോയി ദേവിയുടെ ആ ചൈതന്യത്തിന് നമ്മൾ ഭക്തിയിലൂടെ സറണ്ടർ ചെയ്യുമ്പോൾ ആ ചൈതന്യം നമ്മുടെ ഉള്ളിൽ ആ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും. ഉദാഹരണത്തിന് ചെങ്ങന്നൂർ ഭഗവതി ക്ഷേത്രം, അല്ലെങ്കിൽ അസമിലുള്ള കാമാഖ്യ പീഠം, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഗർഭരക്ഷാംബിക, ഈ എല്ലാ ക്ഷേത്രവും ശരിക്കും ആ സ്വാധിഷ്ഠാന ചക്രത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനെ ശരിയാക്കാനുള്ള ചൈതന്യമുള്ള ക്ഷേത്രങ്ങളാണ്. സോ ഇവിടെ ചെല്ലുമ്പോൾ സ്ത്രീകൾക്ക് ഇറ്റ് ഇസ് ഹൈലി ലൈക്ലി അവരുടെ പ്രശ്നങ്ങൾ ഒരു പരിഹാരം ഉണ്ടാകാൻ കഴിയും. പക്ഷെ ആർത്തവ സമയത്തിൽ പോകാൻ പാടില്ല. ആർത്തവ നടന്നുകൊണ്ടിരിക്കുമ്പം പോയാൽ ഇറ്റ് വിൽ ജസ്റ്റ് യു ഹാവ് ഹെവി ബ്ലീഡിങ്. ആർത്തവ ബ്ലീഡിങ് നിന്ന് കഴിഞ്ഞതിന്റെ ശേഷം അവിടെ പോയാൽ ദർ വിൽ ബി സം റിലീഫ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ദേശി ഗോമാത്ത, ഗോമാതയുടെ ഒരു ചൈതന്യം ഫെർട്ടിലിറ്റിയുടെ ആ ഒരു ചൈതന്യത്തിനോട്ട് മാച്ച് ആകുന്നതാണ്. സ്വാധിഷ്ഠാന ചക്രത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗോമാത്ത പൂജയാണ്. സോ ഇങ്ങനെ ഉള്ളത് ഞങ്ങളുടെ ജെർസി പശുവിൻ്റെ അല്ല, പക്ഷേ ഒരു ദേശി പശുവിൻ്റെ പ്രദക്ഷിണ ചെയ്താൽ ഒരു ഗോസേവ എന്നും ചെയ്യുവാണെങ്കിൽ സ്വാധിഷ്ഠാന ചക്രത്തിന് വേണ്ടിയിട്ടുള്ള ആ ഊർജം ഉണ്ടാകും. ആ സ്ഥലത്തിൽ വേണ്ടിയിട്ടുള്ള പ്രാണശക്തി സക്രിയമായിട്ട് അവിടുത്തെ അസുഖങ്ങൾ മാറാൻ സാധ്യതയുണ്ട്. ഇതും പല സ്ത്രീകൾ അനുഭവത്തോടെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ട് അങ്ങനെയാണ് എനിക്ക് പോലും ഇത് മനസ്സിലാകുന്നത്.